हेलो एवरीबडी वेलकम टू जेनी फ्लावर्स यूट्यूब चानल अदिलते एंडे चिंता शैलगल एन्न पक्तिलेक्क एल्लार्क्कुम ओरिक्कल कूडी स्वागतम इन्न ञान परयान पोन्न एंडे एल्लाम वळरे चुरुक्कि चेरिय चेरिय एपिसोडुकळा वरुन्नत इन्न ञान परयान पोन्नत नम्मुडे नाट्टिल അല്ലെങ്കിൽ ഇവിടെയും എനിക്ക് തോന്നുന്നത് ഇവിടെ നാട്ടിലും ഇവിടെയും ബാങ്കിങ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഇതൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു ഉദ്യോഗസ്ഥന്മാരോടും പറയാനുള്ളത് എനിക്ക് ചില കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സംരംഭകൻ പൈസയായിട്ട് വരുന്നത് ചെറിയ പൈസയാണെങ്കിലും വലുത് പൈസയാണെങ്കിലും നിങ്ങൾ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് പിന്നെ അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു യന്ത്രം പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ചെടികൾ പ്രൊഡ്യൂസ് ചെയ്യണം പല നിയമങ്ങളും പലതും ഡിഫറൻസ് ആണത് അതിൻ്റെ ടാക്സും അതിൻ്റെ ബില്ലിംഗ് സിസ്റ്റവും ഒക്കെ ഡിഫറൻസ് ആണത് അപ്പം ഒരു ഒരു ആൾ നിങ്ങളുടെ അടുത്തേക്ക് ലൈസൻസിന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ പോകേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പിന്നെ മനസ്സും സന്തോഷകരമായിട്ട് അവരെ സ്വീകരിച്ചിരിക്കാനുള്ളൊരു മനസ്സും പറഞ്ഞു കൊടുക്കാനുള്ളൊരു മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് ഈവൻ പഠിത്തമില്ലാത്തവർക്ക് പോലും തൊഴിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമുക്കെല്ലാം പേടിയാണ് ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ അവർ സ്വീകരിക്കുക അല്ലെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതിന് ഒരുപാട് ഒരുപാട് പലതരം ആഖ്യാനങ്ങളുണ്ടാകും അതൊക്കെ മാറ്റിമറിക്കുക നമ്മളൊരു വിപ്ലവകരമായ ചിന്താഗതിയിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എല്ലാ ഉദ്യോഗസ്ഥരോടും എനിക്ക് പറയാനുള്ളത് പുറം രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈവൻ കസ്റ്റമർ സർവീസ് എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണത് ആ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് നമ്മളെ പിടിച്ചെടുത്തും നമുക്ക് എൻകറേജ് തരും ആ ഒരു പൊസിഷനിലേക്ക് അതിനാദ്യം വേണ്ടത് ഈ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ജ്ഞാനമുണ്ടായിരിക്കുക അല്ലാണ്ട് നിങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനല്ല നിങ്ങൾക്കതിൻ്റെ ജ്ഞാനമുണ്ടാകുക അത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം അവർക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അവരുടെ അടുത്ത് പറയും ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് പറഞ്ഞു തരാം ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംരംഭകർ വരും ഒത്തിരി തൊഴിൽ സൃഷ്ടിക്കപ്പെടും ഇത് പിന്നെ ബാങ്കുകാരോട് എനിക്ക് പറയാനുള്ളത് ഫിനാൻസുകാരോടത്തും ബാങ്കിനടുത്തും എനിക്ക് പറയാനുള്ളത് ഒരു ഇൻവെസ്റ്റർ പൈസ എടുത്തു മാസം ഇ എം ഐ അടയ്ക്കുന്നു നമ്മുടെ നാട്ടിലെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് ഉത്സവങ്ങൾ വരുന്നുണ്ട് ഹർത്താലുകൾ വരും പേമാരികൾ വരും മഴകൾ വരും രോഗങ്ങൾ വരും ഇതൊക്കെ ബിസിനസ്സിന് എഫക്റ്റ് ചെയ്യും ഈ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ ദുബായിൽ ഞാൻ അന്വേഷിച്ചു ഇപ്പം നമുക്ക് കോവിഡിൻ്റെ സമയത്ത് ബാങ്കുകാർ ഇങ്ങോട്ട് പറയും ഈ മാസം ഇ എം ഐ അടയ്ക്കേണ്ട കേട്ടോ നാട്ടിലും അങ്ങനെയുണ്ട് മൊറട്ടോറിയം എന്ന് എന്തോ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സംരംഭകരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് ബാങ്കുകാരുടെ സമീപനം നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അത് പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് അടയ്ക്കണം അങ്ങനെ അടയ്ക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നാമത് ഗ്യാരണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഗ്യാരണ്ടി ഇല്ലാതെ ആൾ ഗ്യാരണ്ടി ഉണ്ട് അപ്പം നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വറീഡാവാതെ കാരണം നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ പൈസ അല്ലെങ്കിൽ ഈ ഓരോ വ്യക്തികളും നിങ്ങൾക്ക് തരുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളാണ് വലുതായിട്ട് രൂപാന്തരപ്പെടുന്നത് ബാങ്കുകളുടെ സർവീസ് എങ്ങനെയാണ് സംരംഭകർക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു വലിയൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ ആ എമൗണ്ടിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകൾ പലർക്ക് കൊടുത്തിട്ടാണ് ഒരു സംരംഭകൻ ആ പ്രൊഡക്ഷൻ ചെയ്യണത് അതിൽ നിന്ന് ചെറിയ ചെറിയ സെയില് നടത്തും അതിൽ നിന്ന് തുള്ളിത്തുള്ളികളായിട്ട് ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കും അങ്ങനെ കുറേ കഴിയുമ്പോൾ അത് ഫുള്ളായിട്ട് തീരും ഇതാണ് സാധാരണ ചെയ്യേണ്ടത് അല്ലാണ്ട് ചിലവരുണ്ട് മനുഷ്യർ അവർ ആ പൈസയൊക്കെ എടുത്തിട്ട് മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുക എന്നിട്ട് ബിസിനസ്സിന് എടുക്കാതെ വരും അങ്ങനെ കുറേ കളികളുണ്ട് പക്ഷേ അവരെയൊക്കെ തിരുത്തപ്പെടാൻ പറ്റും ബാങ്കുകാർ പറഞ്ഞു കൊടുക്കാനുള്ള ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം എന്ന് തിരുത്തപ്പെടാൻ പറ്റും കൂടുതലും അതിനെക്കുറിച്ച് അറിവില്ലായ്മകൊണ്ടാണ് ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു പൈസ എടുത്തു കല്യാണം നടത്തുക വീട് കെട്ടുക
വക മാറ്റി ചെലവഴിക്കുമ്പം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു ക്രിമിനൽ കുറ്റവാളി എന്ന പോലെ അവരെ സമീപിക്കാതിരിക്കുക. സംരംഭകരും അല്ലെങ്കിൽ ബാങ്ക് എടുക്കുന്നവരും അതും ചിന്തിക്കുക. എനിക്കൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ EMI അടയ്ക്കാൻ പറ്റാതെ വരും. കാരണം 10 ദിവസം നഴ്സറി ക്ലോസ് ആയിരിക്കും, അപ്പോൾ കച്ചവടം നടക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ബിസിനസ്സിൽ നിന്ന് ചിലപ്പോൾ കിട്ടാൻ വൈകും. അന്നേരം നമ്മൾ ആകെ ഒരു ടെൻഷനിലേക്ക് വരും. അസിമ ടെൻഷനിൽ ഉൾപ്പെടുത്താതെ സ്വയം അത് ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം ബാങ്കുകാരും മറ്റുള്ളവർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉയർന്നു വരും, വീണ്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ജെനി ജോസഫ് ഫ്രം ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ, അതിലത്തെ എൻ്റെ ചിന്താശകലങ്ങൾ ഇതിലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് പറയുക. താങ്ക് യു.